കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ നഴ്സറികളിൽ നിന്നും മാമ്പഴം മേളകളിൽ നിന്നും ഒക്കെ രണ്ട് വർഷം കൊണ്ട് ഫലം ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് വലിയ വില കൊടുത്ത് വാങ്ങുന്ന ഒട്ടുമാവിൻ തൈകളിൽ അഞ്ചാറ് വർഷം കഴിഞ്ഞാലും ആകപ്പാടെ മുരടിച്ച് നിൽക്കുന്ന അനുഭവം പലർക്കും ഉണ്ടാവാറുണ്ട്. അതിനെന്താണ് പോംവഴിയെന്ന് വളരെ സിമ്പിളായി ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുമല്ലോ. ആദ്യം തന്നെ ഒട്ടുമാവിൻ തൈകൾ നടുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒട്ടേറെ ഇനം സങ്കരമാവുകളുടെ തൈകളാണ് ഒട്ടുമാവായി നമുക്ക് ലഭിക്കുന്നത്. മാവിൻ്റെ വളർച്ചയ്ക്കും നല്ല ഫലം ലഭിക്കുന്നതിനായി സൂര്യപ്രകാശം അത്യാവശ്യമാണ്. നമ്മൾ നടാനായി കുഴി ഒരുക്കുമ്പോൾ 1 മീറ്റർ വീതിയും നീളവും ആഴവുമുള്ള കുഴികളാണ് തയ്യാറാക്കേണ്ടത്. കുഴിയിൽ കാലിവളമോ കമ്പോസ്റ്റോ മണലും കൂടി നിറച്ചതിന് ശേഷം അത് നനച്ച് കുഴിയുടെ നടുവിലായിട്ടാണ് തൈകൾ നടേണ്ടത്. നമ്മൾ സാധാരണയായി മാവിൻ തൈ നട്ടു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ വളരട്ടെ എന്ന നിലപാടാണ് പലർക്കും. അത് പാടില്ല. സാധാരണയായി ഒട്ടുമാവിൻ തൈകൾ 2-3 വർഷം കൊണ്ട് കായ്ക്കേണ്ടതാണ്. പല മാവുകളും കായ്ക്കാത്തത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രോഗങ്ങൾ കൊണ്ടാകാം. മാവിലകൾ കരിഞ്ഞു പോവുക, തളിരിലകൾ വാടിക്കൊഴിഞ്ഞു വീഴുക, കൊമ്പുകളുടെ അറ്റം ഉണങ്ങിപ്പോവുക, നീരൊഴിപ്പ്, കായ പിടിക്കാതിരിക്കുക എന്നിങ്ങനെ മാവിനെ ബാധിക്കുന്ന രോഗങ്ങളും കീടങ്ങളുമാണ് മാവ് യഥാസമയം കായ്ക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം. ഈ പറഞ്ഞ ഒട്ടുമിക്ക രോഗങ്ങൾക്കും വേപ്പധിഷ്ഠിതമായ കീടനാശിനി മാവിൻ തൈകൾക്ക് മീതെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 15 ദിവസം തുടർച്ചയായി തെളിച്ചു കൊടുത്താൽ കീടത്തിൻ്റെ ആക്രമണം തടയാൻ പറ്റും. വേപ്പധിഷ്ഠിത കീടനാശിനികൾ വളം വിൽക്കുന്ന കടകളിൽ നിന്നും നമുക്ക് ചെറിയ വിലയിൽ തന്നെ ചെറിയ ചിലവിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ഒട്ടുമാവിൻ തൈകൾക്ക് നല്ല വില കൊടുത്ത് നമ്മൾ വാങ്ങിയതല്ലേ, അപ്പോൾ പിന്നെ നിസ്സാര പൈസ കൊടുത്ത് കീടനാശിനി കൂടി വാങ്ങി പ്രയോഗിക്കണം നിങ്ങൾ. മാവിൻ തൈകളുടെ കൂമ്പിലകളും കൊമ്പുകളും കരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇമിഡാക്ലോപ്രിഡ് എന്ന കീടനാശിനി 1 ലിറ്റർ വെള്ളത്തിലേക്ക് 0.5 മില്ലി എടുത്ത് മിക്സ് ചെയ്ത് തൈകൾക്ക് തെളിച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ മാവിൻ്റെ തൈകളിൽ നീരൊഴിപ്പോ പശയോ കാണുന്നുണ്ടെങ്കിൽ ബോർഡോ കുഴമ്പ് 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തെളിച്ച് കൊടുത്താൽ അത് മാറിക്കിട്ടും. 6 മാസത്തിലൊരിക്കൽ കൃത്യമായ പോഷകങ്ങൾ ലഭിക്കുന്ന ജൈവവളങ്ങൾ നൽകേണ്ടത് അത്യാവശ്യമാണ്. 6 മാസത്തേക്ക് 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 500 ഗ്രാം എല്ലുപൊടി, 1 കുട്ട ചാണകം എന്നിവ വളമായി നൽകണം. അതുപോലെ മാവ് പൂക്കുന്നതിന് 2 മാസം മുമ്പെങ്കിലും ജലസേചനം നിർത്തണം നമ്മൾ. എന്നാൽ കായ്കൾ ഉണ്ടായ ശേഷം കായ്കൾ കൊഴിയുന്നത് തടയാനും മാങ്ങകൾ നന്നായി വലിപ്പം വെക്കാനും 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നനച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ഇനം മാവിനങ്ങൾ തിരഞ്ഞെടുത്ത് ശരിയായി പരിപാലിച്ചാൽ മാധുര്യമേറിയതും വിഷമുക്തവുമായ മാമ്പഴം നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് കൈയെത്തും ദൂരത്തു നിന്ന് തന്നെ നമുക്ക് പറിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അതുപോലെ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.